ഹലോ, എല്ലാവർക്കും അഭിയ ഇൻഡക്ഷൻ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ, താരനൊക്കെ ഉള്ളവർ ഒരു തവണ ഉപയോഗിച്ചാൽ തന്നെ നല്ല രീതിയിലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ പാക്ക് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ്. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് രണ്ടേ രണ്ട് ചേരുവകൾ മാത്രം മതിയാവും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനു മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഈ ഹെയർ പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഉലുവയാണ്. ഉലുവയാണെങ്കിൽ തലേ ദിവസമേ കുതിരാനിട്ടത് വേണം നമുക്ക് വേണ്ടത്. ഈ ഉലുവ താരൻ മാറാൻ വേണ്ടിയിട്ട് മാത്രമല്ല, മുടി തഴച്ചു വളരാനും മുടി കൊഴിച്ചിൽ മാറാനുമൊക്കെ ഉലുവ ഉപയോഗിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഉലുവയെ നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. പിന്നെ നമ്മൾ ഈ ഉലുവ അരച്ചെടുക്കുമ്പോഴേ, നമ്മൾ ഉലുവ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ വെള്ളം, അതൊഴിച്ചിട്ടാണ് നമുക്ക് നല്ലപോലെ അരച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഞാനിത്തി കട്ടിക്കാണ് അരച്ചെടുത്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് തലയിൽ അധികം നേരെ ഈർപ്പം വച്ചിരിക്കാൻ പറ്റത്തില്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ അല്പം കട്ടിക്കാണ് ഇത് അരച്ചെടുത്തിട്ടുള്ളത്. ഈർപ്പം അധികം തലയിൽ ഇരിക്കണ്ടെന്ന് കരുതിയിട്ട്. നിങ്ങളിത് അരച്ചെടുക്കുമ്പോഴേക്കും വെള്ളം ചേർത്ത് നന്നായിട്ട് ലൂസായിട്ട് തന്നെ അരച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ അരച്ച ഉലുവേനെ ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു കഷ്ണം ഇഞ്ചിയാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്കിനി നല്ലപോലെ ഒന്ന് കഴുകിയെടുത്ത് ഈ ഗ്രേറ്റർ ഉണ്ടല്ലോ, ഗ്രേറ്ററിൽ തന്നെ അരിഞ്ഞെടുക്കണം കേട്ടോ. ഗ്രേറ്ററിൽ നല്ലപോലെ അരിഞ്ഞെടുത്തിട്ട് വരാം. ഇപ്പോൾ അത് ഇഞ്ചി ഞാൻ നല്ലപോലെ അരിഞ്ഞെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഞാനെടുത്ത ഇഞ്ചി അല്പം കുറഞ്ഞുപോയി, കുറച്ചും കൂടെ ലേശം കൂടെ ഇഞ്ചി ആവാം. ഇനി നമുക്ക് ഈ ഇഞ്ചിയിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് നീര് പിഴിഞ്ഞെടുക്കാമേ. ഇഞ്ചി നീര് നേരിട്ട് നമ്മുടെ തലയിൽ ഒരു കാരണം വെച്ചാലും അപ്ലൈ ചെയ്യാൻ പാടില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ, നമ്മുടെ മുഖത്ത് നാരങ്ങ നേരിട്ട് അപ്ലൈ ചെയ്യത്തില്ലല്ലോ, അതുപോലെ തന്നെ ഇഞ്ചി നീര് ഡയറക്റ്റായിട്ട് നമ്മുടെ തലയൊട്ടിയിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല. ഞാൻ ഈ ഇഞ്ചി നീര് ഉലുവയിലോട്ട് ചേർത്തപ്പോഴേക്കേ ഇഞ്ചി നീരിൻ്റെ അളവ് കുറഞ്ഞതുപോലെ തോന്നിയായിരുന്നു കേട്ടോ. കാരണം ഇഞ്ചി ഇന്നങ്ങ് കംപ്ലീറ്റ് ആയിട്ട് നീരൊന്നും അങ്ങ് ഇറങ്ങിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ എന്തെന്നറിയാവോ, ഞാൻ ഒരു കോട്ടൺ തുണിയൊക്കെ എടുത്തിട്ട് വീണ്ടും ഒന്നുകൂടി ഒന്ന് നല്ലപോലെ ഇഞ്ചി നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് നല്ലപോലെ ഒന്ന് പിഴിഞ്ഞെടുത്ത് വീണ്ടും ചേർത്ത് മിക്സ് ചെയ്യുന്നുണ്ടേ. പിന്നെ നിങ്ങൾ ഇഞ്ചി നീര് ചേർത്തിട്ടും ആ ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ എത്തിയിട്ടില്ല എങ്കിൽ കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്യാവേ. ഞാൻ വെള്ളം ആഡ് ചെയ്തിട്ടില്ല, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ലൂസായിട്ട് വേണ്ട, ഞാൻ പറഞ്ഞല്ലോ നീർക്കിട്ടുള്ളതുകൊണ്ട് എനിക്കത് പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഇത്തിരി കട്ടിക്കെടുത്തു. ഞാനിനി ഇത് തലയിൽ അപ്ലൈ ചെയ്തും കൂടെ ഒന്ന് കാണിച്ചു തരാവേ. ഞാനിപ്പോൾ തേക്കും പോലെ തലയോട്ടി മുതൽ കംപ്ലീറ്റ് ആയിട്ട് തേച്ച് കൊടുക്കണേ. തലയോട്ടിയിലും മുടിയിലും തേക്കണം. പിന്നെ മുടി തുമ്പ് എടുത്ത് വെച്ചിട്ടും കൂടെ തേക്കണം. ഇപ്പം മുടിക്ക് വേണ്ട, താരൻ പോകാനല്ലേ, മുടിക്ക് വേണ്ട എന്നുള്ളവർ മുടിക്ക് തേക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ മുടിക്കും കൂടെ തേക്കുന്നുണ്ട്, കാരണം മുടി ഒന്ന് ഷൈനിങ് ആവാൻ വേണ്ടിയിട്ട്. ഇനി ഞാനിത് 10 മിനിറ്റ് നേരം തലയിൽ വച്ചിരുന്നതിന് ശേഷം, കുളിച്ചതിന് ശേഷം കാണിച്ചു തരാം. ഇതാണ് ഞാൻ മുടി വാഷ് ചെയ്തതിന് ശേഷമുള്ള ആ ലുക്ക്. ഇപ്പോൾ നിങ്ങൾക്കിത് നേരെ കാണുന്നില്ലായിരിക്കും, ഞാൻ ക്ലോസ് ആയിട്ട് കാണിച്ചു തരാവേ. പിന്നെ ഇത് ഷാമ്പൂ ഇട്ടൊന്നും തേച്ച് കഴുകേണ്ട ആവശ്യമില്ല കേട്ടോ. ഷവറിൽ നിന്ന് കുളിച്ചിട്ട് നല്ലപോലെ ഒന്ന് കഴുകിക്കളഞ്ഞാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ, ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നേക്കില്ലേ. താങ്ക് യു.